ഹാലൻഡ് സൈനിങ് വന്നിരുന്നത് 55 മില്യൺ ആണ് വന്നത്, 55 മില്യൺ പ്ലസ് ആഡ് ഓൺ, അങ്ങനത്തെ ഒരു കോൺട്രാക്ട് ആണ് ശരിക്കും. പുള്ളിയുടെ ഏജന്റ് ഈ ട്രാൻസ്ഫറിന്റെ തുടങ്ങിയപ്പോഴേക്കും പുള്ളിയുടെ ഏജന്റ് മരിച്ചു വരുന്നത്. ആ സമയത്ത് ആ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഈ ഇങ്ങനത്തെ ഒരു സൈനിങ് ഒക്കെ നടന്നത്. എന്താണ് 55 മില്യൺ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഹാലൻഡിന്റെ വർത്ത് ഒരു 120-100 മുകളിൽ, അതിന് മുകളിൽ എന്തായാലും പറയുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു. പെട്ടെന്ന് സിറ്റി ഇങ്ങനെ ഒരു സൈനിങ് നടന്നു തന്നെ വലിയ അവർക്ക് ബിഗ് അച്ചീവ്മെന്റ് തന്നെയാണ് ആ പ്ലെയറുടെ. പിന്നെ ഇത്രയും 50-55 മില്യൺ കിട്ടിയത് കൊണ്ട് തന്നെ അധികം പ്ലെയർ പ്രഷർ ഇല്ല പുള്ളിക്ക് ഇങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെ. അത്രയും വില ആയിട്ടില്ല പുള്ളിക്ക്, ടൈം എടുത്താലും ആർക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സാധാരണ ഒരു പ്ലെയർ വന്ന രീതിയിൽ തന്നെയാണ് വന്നേക്കണത്. അങ്ങനെ ഹൈ ഭയങ്കര എക്സ്പെക്ടേഷൻ ഇതാക്കി, അത്രയും പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ പ്രഷർ കുറവായിരിക്കും. ഗ്രീലിഷിനൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന പ്രഷർ എന്ന് വെച്ചാൽ നല്ല ഇത്ര എല്ലാ കമന്റേറ്റേഴ്സും 100 മില്യൺ 100 മില്യൺ എന്ന് പറഞ്ഞ ആ ഒരു പ്രഷർ തലേറെ പ്ലെയറിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ഹാലൻഡ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോ ഇവിടെ പ്രൂവ് ചെയ്ത് ഇനി അടുത്ത സൈനിങ് ഒരു വലിയ ഇതിലോട്ട് പോവാ, അങ്ങനെ എന്തെങ്കിലും മൈൻഡിലുണ്ടാവും. പിന്നെ പുള്ളിക്ക് അത്രയും വർത്തില്ല എന്നുള്ളൊരു സെൽഫ് തോട്ട് ഉണ്ട് പുള്ളിക്ക്, അങ്ങനെ ഒരു കമന്റ് പോലെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ഹാലൻഡിന്റെ ഹൈ പെർഫോമൻസ് ആണ്. സ്റ്റാറ്റു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏജില് റൊണാൾഡോനും മെസ്സിനെ കാട്ടിയും കൂടുതൽ സ്കോറിങ്ങും വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും ആ ഒരു ഏജിലോട്ട് എത്തുമ്പോഴേക്കും എന്താണ് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. നല്ലൊരു കരിയർ പാത്ത ഇങ്ങനെ ഇഞ്ചുറി ഒന്നും അങ്ങനെ വരാണ്. പക്ഷെ ഹാലൻഡിന് ഇഞ്ചുറിയുടെ കുറച്ച് സീനുണ്ട്, കുറച്ച് ഇഞ്ചുറി പ്രോണാന്നല്ല, എല്ലാ ഇയർലിയും കുറച്ച് ഗെയിം മിസ് ചെയ്യാറുണ്ട് ഇഞ്ചുറി ആയിട്ട്. റൊണാൾഡോയുടെ കമ്പയർ ആകുമ്പോൾ ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് പുള്ളിയുടെ കരിയറിൽ വന്നേക്കണം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മിക്ക മാച്ചും കളിക്കും, അധികം ഇഞ്ചുറീസ് വരാത്ത പ്ലെയേഴ്സാണ് റൊണാൾഡോ മെസ്സിയൊക്കെ. അപ്പൊ എങ്ങനെയായിരിക്കും കരിയർ പാത്തുന്ന നമുക്ക് നമ്മൾ കണ്ടു തന്നെ അറിയാം. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഹാലൻഡിന്റെ സിറ്റിയിലുള്ള ഗെയിമെല്ലാം.